ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മീൻകറി ആയിട്ടാണ്. നമ്മൾ ചോറിനൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള മീൻകറി ആയിട്ടാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഫിഷ് എടുത്തിട്ടുണ്ട്, മത്തിയും അയിലയാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യട്ടോ. ഞാനിത് നന്നായിട്ട് ഇങ്ങനെ വരുകി എടുക്കുകയാണ്. എന്നിട്ട് മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വേണം. പിന്നെ അതിൻ്റെ ശേഷം ഞാനിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് ചിരകി വെച്ചിട്ടുള്ളത്. എനിക്ക് വിട്ടുപോയതാണ്. ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങുക. ഞാനിവിടെ തേങ്ങ കരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഞാൻ ഒരു കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് പിഴിഞ്ഞിട്ട് ഇതിൽ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി ചട്ടിയിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച ചീന തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കത്തിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരു തക്കാളിയും ഇതിലിട്ട എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കണം കേട്ടോ. ഗൈസ്, നമ്മളെ കറി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മീനിട്ട് കൊടുക്കുക. ഇത് നിറഞ്ഞല്ലോ, ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതിലേക്ക് മീനിട്ട് എടുക്കുന്നുണ്ട്. പണി പാളിയിട്ടോ. അപ്പം ഞാൻ അതിന് കുറച്ച് കറി ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാണ്. കുറച്ചും കൂടി വലിയ ചട്ടി എടുത്താൽ മതിയായിരുന്നു. കറി ഞാൻ കുറച്ച് മാറ്റിയെടുക്കണ്ട കേട്ടോ. താതെ ഒരു സംശയം തോന്നിയിരുന്നു. പുറത്താരോ വന്നിട്ടുണ്ട് തോന്നുന്നത്. അപ്പം ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇതിനൊക്കെ ഈ മീനൊന്ന് ഒന്ന് വെന്തോട്ടോ. ഞാൻ കറി വേറെ ചട്ടിയിലേക്ക് മാറ്റി. കാരണം കറി തിളച്ച് വന്നപ്പം എല്ലാം പുറത്തേക്ക് പോവാണ്. അതുകൊണ്ട് ഞാൻ വേറെ ചട്ടിയിലേക്ക് മാറ്റിയാണ്. പിന്നെ നമ്മളെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, ഇതൊന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയുള്ളിയും പിന്നെ എന്താണ് കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചീരുള്ളി എന്നൊക്കെയാണ് പറയുക. അപ്പം ചീരുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് വറവിട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് വറവിടട്ടോ. എനിക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതോ ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനൊന്ന് വറവിടണം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴാണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ അതിൻ്റെ ശേഷം
നേരത്തെ ഒന്ന് സിമ്മിലാക്കട്ടോ. കരിഞ്ഞു വരണ്ട. ദിവസം ഉള്ളി കറി സിമ്മിലാക്കാൻ അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനിയും നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.